നമസ്കാരം. നുപൂർ ശർമ്മയെ കൊലപ്പെടുത്താൻ അതിർത്തി കടന്നെത്തിയ പാക് പൗരൻ രാജ്യത്തിനകത്തു നിന്നും സഹായം ലഭിച്ചതായി സൂചന. കൃത്യമായ ആസൂത്രണത്തിന് ശേഷമാണ് നുപൂർ ശർമ്മയെ ലക്ഷ്യമിട്ട് റിസ്വാൻ എത്തിയതെന്നാണ് അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തൽ. രാജ്യത്തിനകത്തു നിന്നും റിസ്വാന് സഹായം നൽകിയത് ആരെന്ന് കണ്ടെത്താനുള്ള ഊർജിത അന്വേഷണത്തിലാണ് പോലീസ്. പ്രദേശവാസികളുടെ സഹായമില്ലാതെ അതിർത്തി കടന്ന് കൃത്യം നടപ്പിലാക്കുക എന്നത് ദുഷ്കരമാണ്. ഇതിനു പുറമെ കഴിഞ്ഞ ദിവസം നടത്തിയ ചോദ്യം ചെയ്യലിൽ ഇന്ത്യയിൽ നിന്നുള്ള ചിലർക്ക് ഇമ്രാൻഖാന്റെ പാർട്ടിയുമായി ബന്ധമുള്ള തെഹ്രിക് ഇൽ ഇഖ്ലാലുമായി ബന്ധമുണ്ടെന്ന് റിസ്വാൻ പറഞ്ഞിരുന്നു. ഇതോടെയാണ് ഇന്ത്യക്കകത്ത് നിന്നും റിസ്വാന് സഹായം ലഭിച്ചിരുന്നു എന്ന വിലയിരുത്തലിൽ അന്വേഷണ സംഘം എത്തിയത്. തീവ്രവാദ ഹിന്ദുവിരുദ്ധ നിലപാട് വച്ച് പുലർത്തുന്ന റിസ്വാൻ ഹിന്ദുക്കൾക്ക് നേരെ പാകിസ്ഥാനിലും ആക്രമണം നടത്തിയിരുന്നു. കഴിഞ്ഞ വർഷം മഹാരാജ് രഞ്ജിത് സിംഗിന്റെ പ്രതിമ ഇയാൾ തകർത്തിരുന്നു. ഈ കുറ്റത്തിന് റിസ്വാൻ ജയിൽവാസവും അനുഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് രാജസ്ഥാനിലെ ഹിഞ്ചു മൽകോട്ട് അതിർത്തി വേലിക്ക് സമീപത്തു നിന്നും റിസ്വാൻ പിടിയിലായത്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ നുപൂർ ശർമ്മയെ വധിക്കാൻ പാകിസ്ഥാനിൽ നിന്നും എത്തിയതാണെന്ന് വ്യക്തമാവുകയായിരുന്നു. ഇയാളുടെ പക്കലിൽ നിന്നും കൊലപ്പെടുത്താനായി കൊണ്ടുവന്ന കത്തിയും കണ്ടെത്തിയിരുന്നു. അതേസമയം ഉത്തർപ്രദേശിലെ ലുലുമാളിൽ നിസ്കാരം അതിരഹസ്യമായി നടത്തിയ വീഡിയോ പുറത്തുവിട്ട സംഭവത്തിൽ അറസ്റ്റിലായ നാലു പേർക്കും അടുത്ത മദ്രസ ബന്ധമുണ്ടെന്ന് പോലീസ് റിപ്പോർട്ട്. ഹിന്ദു മുസ്ലിം ബന്ധത്തിൽ സമാധാനം നിലനിർത്തുന്ന ലുലുമാൾ പ്രദേശത്ത് വർഗീയ കലാപം അഴിച്ചുവിടുകയായിരുന്നു ഈ ചെറുപ്പക്കാരുടെ ലക്ഷ്യമെന്ന് പോലീസ് കണ്ടെത്തി. കേസിലെ ഒന്നാം പ്രതിയായ ലക്നൌവിലെ ഇന്ദിരാനഗർ സ്വദേശിയായ മുഹമ്മദ് റഹാന്റെ മദ്രസ ബന്ധം ഉത്തർപ്രദേശ് പോലീസ് സ്ഥിരീകരിച്ചു. ഈ യുവാവ് മദ്രസ വിദ്യാർത്ഥിയാണ്. രണ്ടാം പ്രതിയായ ഹുറം നഗറിലെ അബ്രാർ നഗറിൽ താമസക്കാരനായ ആദിഫ് ഖാൻ മദ്രസയിലെ ദീനി വിദ്യാർത്ഥിയാണ്. സീതാംപൂരിൽ നിന്നുള്ള മൂന്നാം പ്രതി ലുഗ്മാനാണ് അബ്രായാർ നഗറിലെ മദ്രാസയിൽ താമസിക്കുന്നത്. നാലാം പ്രതി നോബൻ ലുഗ്മാൻ ബന്ധുവാണ്. ഇയാളും അബ്രായാർ നഗറിലെ മദ്രാസ വിദ്യാർത്ഥിയാണ്. ലുലുമാൾ നിലകൊള്ളുന്ന പ്രദേശത്ത് പൊതുവെ ഹിന്ദു മുസ്ലിം ബന്ധത്തിൽ സമാധാനം നിലനിൽക്കുന്ന പ്രദേശമാണ്. ഇവിടെ വർഗീയ കലാപം അഴിച്ചുവിടുകയായിരുന്നു ഈ ചെറുപ്പക്കാരുടെ ലക്ഷ്യമെന്ന് പോലീസ് കണ്ടെത്തി. ജൂലൈ 12-ന് ലുലുമാളിൽ നിസ്കാരം നടത്തിയതിനാണ് ഇവരെ ഉത്തർപ്രദേശ് പോലീസ് പിടികൂടിയത്. സംഭവത്തിൽ ലുലുമാൾ അധികൃതർ സുശാന്ത് ഗോൾഫ് സിറ്റി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ലുലുമാളിനകത്തോ പരിസരത്തോ ഒരു മതത്തിൻ്റെയും പ്രാർത്ഥനകളോ പരിപാടികളോ നടത്താൻ അനുവദിക്കില്ലെന്ന് ലുലു അധികൃതർ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലുലുമാളിന് പരിപൂർണ സംരക്ഷണം നൽകുമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.